വാർത്തകൾ തുടരും. വിലക്കയറ്റത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ FSETOവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ കാൽനട പ്രചരണ ജാഥയ്ക്ക് തൃപ്പയാറിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ടി സി രാമകൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ കെ രവീന്ദ്രനാഥൻ, ട്രഷറർ ടി വി മദനമോഹനൻ, സ്വാഗത സംഘം ചെയർമാൻ ടി കെ ദേവദാസ്, പി ആർ രമേശ്, ഐ കെ വിഷ്ണുദാസ്, പി കെ മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. യുപിഎ സർക്കാർ ഇപ്പൊ പറയുന്നത് സബ്സിഡി നൽകുന്നത് കൊണ്ടാണ് ഹൃദയരാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സബ്സിഡി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിലപാട് സ്വീകരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാചകവാതകത്തിന്റെ വില നിലവാരം 1300 രൂപയായിട്ടുള്ളത്. ഇത് തുടങ്ങുന്ന ഈ സാമ്പത്തിക വ്യവസ്ഥിതി തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വ്യവസ്ഥിതി ഇന്ത്യയിൽ നടപ്പാക്കുന്ന കാലഘട്ടത്തിൽ 280 രൂപ വരുന്ന ഒരു സിലിണ്ടറിന്റെ വില ഇന്ന് 1300 രൂപയായിരിക്കും. അതുകൂടാതെ തന്നെ ഇതിന് ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്നു. ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ള രാജസ്ഥാനിലെ ഒക്കെ തന്നെ വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ഓലമേഞ്ഞ രണ്ട് വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. നടുവിൽക്കര കടവത്ത് ഷിജു, കാരകത്ത് മനോജ് എന്നിവരുടെ വീടുകളാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കത്തിനശിച്ചത്. ഷിജുവിന്റെ വീട്ടിലെ വസ്ത്രങ്ങൾ, തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകളും കത്തിനശിച്ചു. ഇയാളുടെ ഭാര്യ പ്രിയ അയൽ വീട്ടിലേക്ക് പോയതിനാൽ ആളപായം ഉണ്ടായില്ല. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുന്നതിനിടെ ബന്ധു അജയന് പൊള്ളലേറ്റു. മനോജിന്റെ വീട്ടുപകരണങ്ങളും വിലപ്പെട്ട രേഖകളും കൂടാതെ വീട്ടുപണിക്കായി സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത 20,000 രൂപയും തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. പോലീസും ഫയർഫോഴ്സും എത്തുമ്പോഴേക്കും തീ അണയ്ക്കാനായെങ്കിലും വീടുകൾ പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. 1,50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മനോജിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് സഹായം തേടുന്നു. മണലൂർ പഞ്ചായത്തിലെ കുരുതുകുളങ്ങര ഔസേപ്പ് മകൻ ഇനാശുവിന്റെ ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ സഹായത്തിനും ചികിത്സാ സഹായത്തിനുമായി സഹായ സമിതി രൂപീകരിച്ചതായി ഭാരവാഹികൾ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനി ആള് പൂർണ്ണ ആരോഗ്യവാനാവണമെങ്കിൽ പഴയപോലെ ആവണമെങ്കിൽ വൃക്ക മാറ്റിവെക്കണം. 42 വയസ്സ് ഉണ്ട്. അഡ്വൈസറാണ്. അച്ഛനും അമ്മയും ഇല്ല, മരിച്ചു. പിന്നെ താഴെയുള്ള സഹോദരൻ സ്പെഷ്യലി ഏബിൾഡാണ്. ബുദ്ധിക്ക് അത്ര ഇല്ലാത്തൊരു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഇനാശുവിന് ശസ്ത്രക്രിയ നടത്തുവാനായുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായി കാഞ്ഞാണി SBT ശാഖയിൽ അക്കൌണ്ട് നമ്പർ 67 26 14 24 209 എന്ന നമ്പറിൽ ബാങ്ക് അക്കൌണ്ട് എടുത്തിട്ടുണ്ട്. അവിവാഹിതനും മാതാപിതാക്കൾ മരണപ്പെട്ട ആളുമായ ഇനാശുവിന് വേണ്ട സഹായം എത്തിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് സമിതി ഭാരവാഹികളായ TA ചാക്കോ, ജയ്മോൻ പള്ളിക്കുന്നത്ത്, അനിത മേരി, സബിത പ്രസാദ് എന്നിവർ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഒരു ഇടവേള കൂടി.